ആലപ്പുഴ ചീപ്പായിട്ട് നമുക്ക് ഫുള്ള് വിസിറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ ടൈറ്റിൽ നിങ്ങൾ കണ്ട പോലെ തന്നെ നമുക്ക് ആലപ്പുഴ ചെറിയ ചീപ്പായിട്ട് വിസിറ്റ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്, മൈ നെയിം ഈസ് യുഡി ബ്ലോക്ക്, യു ക്യാൻ കോൾ മീ യുഡി. അപ്പൊ ഞാനിപ്പോ എറണാകുളത്തു നിന്നാണ് ആലപ്പുഴ പോകുന്നത്. അപ്പോ ഏകദേശം ഉച്ച സമയമായിട്ടോ, സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നേകാലായി. അപ്പൊ ഇതാണ് ഫോറം മാൾ കേട്ടോ. ഇപ്പൊ എറണാകുളത്ത് വന്ന പുതിയൊരു മാളാണ് ഫോറം മാൾ. ഈ ഫോറം മാളിന്റെ ഫ്രണ്ടിൽ ചെറിയൊരു റെസ്റ്റോറന്റ് വരുന്നുണ്ട്. ഈ റെസ്റ്റോറന്റ് പേര് എംപയർ പ്ലാസ റെസ്റ്റോറന്റ് ആട്ടോ. അപ്പൊ ഇവിടുന്ന് ഫുഡ് കഴിച്ചു. ഫുഡ് കുഴപ്പമില്ല, റേറ്റ് അത്യാവശ്യം റേറ്റ് ഉണ്ട്. പക്ഷേ ഫിഷ് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, ഫിഷ് ഐറ്റംസ് ഒക്കെ അടിപൊളി ഫുഡാണ്. നിങ്ങൾ എറണാകുളത്ത് നിന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് ചെയ്യാം, ഒരു വട്ടം ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു റെസ്റ്റോറന്റ് ആണ് ഈ എംപയർ പ്ലാസ ആട്ടോ. ഇത് നോട്ട് ചെയ്തേച്ചോ, ഈ ഫോറം മാളിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ ഞങ്ങൾ കാറിലാണ് പോകുന്നത്. എന്റെ കൂടെ ഇതേ അതുലേട്ടനുണ്ട്, പിന്നെ ഇതേ ബ്രോ. ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. Yeah, hi, my name is Avinash and I am currently staying in Bangalore and came to visit Kerala. Yes. And so far the experience is very good. Yes. And this is now going to Alappi. Yes. Yeah. We are all going to Alappi. പുള്ളി ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം ആണ് കേരളത്തിലോട്ട് വരുന്നത്. അതിലേട്ടന്റെ ഫ്രണ്ട് ആണ്. അപ്പോ പുള്ളി രണ്ടു ദിവസമായി ഇവിടെ വന്നിട്ട്. അപ്പൊ പുള്ളിനെ കൊണ്ടാണ് ആലപ്പി കാണിക്കാൻ പോകുന്നത്. വൈഫുണ്ട്. Just introduce name or something like Hi, that. Hi, my name is Anita and I'm loving Kerala. Yes. പുള്ളിന്റെ വൈഫ് ആട്ടോ. പിന്നെ ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം ഞാൻ. അതിലോട്ടോ ഇൻട്രൊഡ്യൂസ് ചെയ്യേ. അതെ, വൈഫുണ്ട് പുന്നി. പിന്നെ ഇത് ചെറിയൊരാളെയും കൊണ്ട് ഞങ്ങൾ പോണത്. 3 മാസം ആയിട്ടുള്ളൂ, 3 നാലായിട്ടുള്ളൂ. പിന്നെ ഇത് യദു. ആര്യ ആര്യ ഉണ്ട് കേട്ടോ. പിന്നെ നട്ടു ചെയ്യുന്ന നല്ല ചൂടാണ്. ഈ റോഡ് നിങ്ങൾക്കറിയാം, ആലപ്പുഴ റോഡ് വളരെ മോശമാണ്. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് എന്താ അരൂരോ അങ്ങനത്തെ റോഡ് കഴിഞ്ഞാൽ പിന്നെ വളരെ റോഡ് വളരെ മോശമാണ്. അപ്പൊ ഞാൻ റോഡ് നിങ്ങൾക്ക് കാണിച്ചുതരാം. പിന്നെ ഉച്ച ടൈമിലെ അവസ്ഥ നിങ്ങൾക്കറിയാലോ, ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് എല്ലാവർക്കും. പക്ഷേ ഈ സൊമാറ്റോ ഓടുന്നവർക്ക് സമ്മതിക്കണ്ടോ? അത് ഈ കോട്ടൊക്കെ എടുക്കണ്ടോ നിങ്ങള്? അപ്പൊ ഓക്കെ, അപ്പൊ ഇനി ഇവിടുന്ന് പോവാട്ടോ. ഇവിടുന്ന് മൂവ് ചെയ്തിട്ട് ഞങ്ങള് കുറച്ച് ഇത്തിരി ആളുകള് ഇതിന്റെ അകത്ത് തിരക്കിയിട്ടാണ് ഈ കാറിൽ പോന്നിക്കണേ. പിന്നെ ഈ റോഡൊക്കെ കാണിച്ചാ നിങ്ങക്ക്. നിങ്ങൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ മാക്സിമം ക്ലിയർ അല്ലേ, 4K കെട്ട് കാണുകയാണെങ്കിൽ ഒന്നുകൂടി ഉഷാറായിരുന്നു. ആള് ഭയങ്കര അടിപൊളി സോങ് കേട്ടോ. പൊന്നു പൊന്നുവിന്റെ പേര് ദേവു എന്നാട്ടോ. ഫാൻസ് ഓൾറെഡി ഒരുപാടുണ്ട്. ഇതാണ് റോഡിന്റെ അവസ്ഥ നോക്കി, റോഡ് വളരെ മോശമാണ്. ഉച്ച ആയതുകൊണ്ടാണ് ക്രൗഡ് കുറവ്. ഐ മീൻ ബ്ലോക്കും അല്ലാതെ അല്ലെങ്കിൽ ഇവിടെ നല്ല ബ്ലോക്ക് ആയിരിക്കും. പിന്നെ പൊടി പൊടി നന്നായിട്ടുണ്ട് കേട്ടോ, കാണാൻ പറ്റും. ഞാൻ അടുത്തത് വീണ്ടും പൊന്നു ഒരു പാട്ടുപാടി. പിന്നെ ഒരു പാട്ടു നേരത്തെ പാടി ആദ്യത്തെ വരുമാത്ര. നമുക്ക് ഒരുമിച്ച് വേടാ ഗ്രൂപ്പ് സോങ്. Let's do it right, bro. Song together. കുട്ടനാടൻ. കുട്ടനാടൻ is a... Start with continue. Yeah. Ah, you start. കുട്ടനാടൻ. റോഡിന്റെ അവസ്ഥ ഉണ്ടല്ലോ നിങ്ങള്. വളരെ സീനാണ് റോഡ്. ചെറിയ റോഡായതുകൊണ്ട് കുറച്ച്
കേരളത്തില് ഇപ്പോ കേരളത്തില് വരാൻ പോകുന്ന അല്ലെങ്കിൽ കേരളത്തിൽ ഇപ്പോ കറന്റ് ഏറ്റവും വലിയ ബ്രിഡ്ജാണ് ഈ ആലപ്പുഴ. എന്താ സംഭവം, എറണാകുളത്ത് നിന്ന് ആലപ്പുഴ അല്ലെങ്കിൽ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരം പോകുമ്പോൾ ഏറ്റവും വലിയ ബ്രിഡ്ജ് വരുന്നത് ഈ റോഡിലാണ്. എന്താ സംഭവം വെച്ചാൽ ഈ റോഡ് ഭയങ്കര ബ്ലോക്ക് ആണ്. നിങ്ങൾക്ക് അറിയാം ഈ എറണാകുളം ഒക്കെ, ഐ മീൻ സോറി, ആലപ്പുഴ ഒക്കെ പോകുന്നവരും അതുപോലെ തിരുവനന്തപുരം ഒക്കെ പോകുന്ന റോഡ് വഴി ഒക്കെ പോകുന്നവർക്ക് മനസ്സിലാവും ഈ റോഡിന്റെ അവസ്ഥ. ഭയങ്കര ബ്ലോക്കിലെ ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മേൽപ്പാലം, അതായത് ഈ ഒരു ബ്രിഡ്ജ് വരുന്നതിന്റെ ശേഷം ഏകദേശം 5-6 വർഷം എടുക്കുമായിരിക്കും. പക്ഷേ അത് വന്നു കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ ട്രാഫിക് ബ്ലോക്ക് കൂടെ ഒഴിവാകും. സോ അങ്ങനെ ആലപ്പുഴ എത്തുന്നതിന് ഒരു 5 കിലോമീറ്റർ മുമ്പായിട്ട് പാതിരാമണ്ണിൽ നല്ലൊരു അടിപൊളി സ്പോട്ട് ഉണ്ട്. അപ്പൊ അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ്. അത് ചെറിയൊരു ഐലൻഡ് പോലെയാണ്. അപ്പൊ ആ ഒരു സ്പോട്ടിലോട്ട് പോണ മുന്നേ കുറച്ച് ഓറഞ്ച് വാങ്ങിക്കാൻ നിർത്തിയിട്ട് നമ്മൾ ഓറഞ്ച് വാങ്ങാൻ കയറിയിട്ടുണ്ട്. നിങ്ങൾ മാക്സിമം സ്കിപ്പ് ചെയ്യല്ലേ, രണ്ടു വട്ടം ഞാൻ പറയുന്നു. പാതിരാമണ്ണിൽ എത്തിയിട്ട് കാണണം. ഓടാ മുഹമ്മദ് എന്ന സ്ഥലത്താണ്. ഓക്കെ പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് ഇവർ 10 പേര്, അതായത് ഇപ്പം നമ്മൾ ഗ്രൂപ്പായിട്ട് വരികയാണെങ്കിൽ 10 പേരെ ഒരുമിച്ച് കൊണ്ടുപോകും, അല്ലാന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വലി ഒരാൾക്ക് 100 രൂപ അങ്ങനെയും കൊണ്ടുപോകും കേട്ടോ. വേണ്ടല്ലേ, ഇത് ഗവൺമെൻറ്റിൻ്റെ ബോട്ടാട്ടോ. അപ്പോൾ ഒന്നാമത് കുറച്ച് സമയമല്ല, കാരണം ഞങ്ങൾ 6 പേരുണ്ട്, 10 പേരിൽ അതുകൊണ്ട് ഭാഗ്യത്തിനോട് വന്നിരിക്കുന്ന 4 പേരുണ്ടായിരുന്നു. അപ്പം ഞങ്ങളോട് ഒരു ബോട്ടിൽ കയറാൻ പറഞ്ഞു. അപ്പോൾ ഇതിലാട്ടോ പോകുന്നത്. ആലപ്പുഴയൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് ആ പോകുന്ന വഴി തന്നെ വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് പാതിരാമണ്ണ കേട്ടോ. അതായത് ഇവിടെ എന്ന് പറഞ്ഞാൽ ഒന്നുണ്ട് ഗവൺമെന്റിന്റെ ഒരു ചെറിയൊരു ഓഫീസിൽ വരുന്നുണ്ട്, അതുപോലെ പ്രൈവറ്റിന്റെ വരുന്നുണ്ട്. ആ ഈ രണ്ട് വഴിയിൽ മാത്രം നമുക്ക് ഈ പാതിരാമണ്ണിൽ പോകാൻ പറ്റുള്ളൂ. സംബന്ധിച്ച് ഗവൺമെന്റിന്റെ, ഇപ്പൊ ഞങ്ങൾ പോകുന്നത് ഗവൺമെന്റിന്റെ പോർട്ടാണ്. അപ്പോ ഗവൺമെന്റിന്റെ പോർട്ട് സർവീസിൽ വരുന്നത് എന്താ സംബന്ധിച്ചാൽ ഒരാൾക്ക് 100 രൂപയുടെ ടിക്കറ്റ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ 5 പേരായിട്ട് തരുന്നെങ്കിൽ, നിങ്ങൾക്ക് 5 പേർക്ക് മാത്രം പാതിരാമണ്ണിൽ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1000 രൂപ കൊടുക്കണം. അതല്ല, നിങ്ങൾ വേറെ ആരെങ്കിലും കൂടെ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് വേറെ 5 പേരും കൂടെ മിക്സ് ആയിട്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് 100 രൂപ കൊടുത്താൽ മതി. പ്രൈവറ്റിന്റെ ബോട്ട് സർവീസിൽ വരുന്നത് ഒരാൾക്ക് 200 രൂപയും 300 രൂപയൊക്കെയാണ്. പിന്നെ ഗവൺമെന്റിന്റെ ആയതുകൊണ്ട് ക്രൗഡ് ഉണ്ട്. അത്യാവശ്യം ക്രൗഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 10-12 പേരുണ്ട്, കാരണം 2 കുട്ടികളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ്. പിന്നെ ഉച്ച സമയമാണ്. ഈ ഒരു ബോട്ട് ചെറിയൊരു ബോട്ടാ കേട്ടോ, ഗവൺമെന്റിന്റെ വലിയൊരു ബോട്ടും കൂടെ ഉണ്ട്, ഞങ്ങളവിടെ കണ്ടില്ലേ, അതും കൂടെ ഉണ്ട്. അതില് ഒരുപാട് പേർക്ക് പോകാൻ പറ്റും. ഒരുപാട് അവിടെ ആ നെയ്യാൻ വാങ്ങണ്ട, നിങ്ങൾ അവിടെ കുറേ ഹൗസ് ബോട്ട് കാണാൻ പറ്റുട്ടോ. അത് ആലപ്പുഴ പോകുന്നു. അതിലേട്ടന് ശരിക്കും പറഞ്ഞപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, കാരണം എന്താ വെച്ചാൽ ഒരാള് ദേ ഇവിടെ കിടക്കുന്നു, ഇയാള് അവിടെ ഇങ്ങനെ വെച്ചാട്ടാ, ഇയാള് അവിടെ കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഇയാൾക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതെ കുട്ടിനെയും പിടിച്ച് നോക്കിയിരിക്കുക എന്നല്ലാതെ വേറെ വഴിയില്ല. അതൊരു മൊമെന്റ്സ് ആട്ടോ. പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, നീ കാണാൻ പറ്റും. റോഡ് നന്നായിട്ടുണ്ട്, ഞാൻ പുറത്തിറങ്ങി കാണിച്ചുതരാം. ചേട്ടാ എന്റെ ഫ്രണ്ട് വരുന്നുണ്ട്, ഇവിടെയാണ് ഇത് ഓടിക്കുന്നത്. ഇതാണ് പാതിരാമണൽ ഗൈസ്. ആ ഐലൻഡിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഐലൻഡിൽ പോയിട്ട് നമ്മൾ അവിടെ ഒരു 1.5 മണിക്കൂറോളം സ്പെൻഡ് ചെയ്യും, പിന്നെ അവർ തിരിച്ച് നമ്മളെ അങ്ങോട്ടും ആക്കി തരും കേട്ടോ. നല്ല ചൂടുണ്ട്, നിങ്ങൾക്ക് സൂര്യനെ കാണാൻ പറ്റും. പക്ഷെ കൊള്ളാം. അതുകൊണ്ട്
അപ്പൊ നിങ്ങൾ പുറത്തുനിന്നേ ഇത് വിസിറ്റ് ചെയ്യാൻ വരുന്ന ആളുകളോട്, അതായത് പുറത്തുനിന്ന് ഒരു നാലോ മൂന്നോ പേരൊക്കെ ആയിട്ട് വരാം, അവർക്ക് ഇത് എങ്ങനെ വിസിറ്റ് ചെയ്യാൻ പറ്റും? ഒരാൾക്ക് അപ്പൊ ഈ മൂന്ന് പേരായിട്ട് വരാണെങ്കിൽ അവർക്കാണെങ്കിൽ 1000 രൂപ. ഓക്കെ, ഒരാൾക്ക് 100 രൂപ. ഓക്കെ, ഇവിടെ എത്ര സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും അവിടെ? ആ ഒരു ഐലൻഡില്. ഒരുപാട് സുരക്ഷിത് പാലിക്കേണ്ടത് ബോട്ട് യാത്രയില്, അതാണ് നമ്മൾ പുറകോട്ട് പോകരുത്, സൈഡിൽ നിന്ന് നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞ മെയിൻ കാരണം. പ്രൈവറ്റ് ബോട്ടുകളാവുന്നില്ല, നമുക്ക് പറ്റാത് പാലിച്ചാൽ പോകേണ്ടത്. ാണ് ഐലൻഡ് വരുന്നേ. ഈ ഐലൻഡിലോട്ടോ നമ്മള് എൻ്റർ ചെയ്യുന്നത്. ഇതിലാട്ടോ നമ്മൾ വന്നേ, ഇതിൽ തന്നെ തിരിച്ചു പോവും. ഇതാണ് എന്റെ ഉമ്മേ. അങ്ങനെ ഇതാണ് ഹൈലൻഡ്. അങ്ങനെ ഫൈനലി പാതിരാമണൽ എത്തി. നമ്മൾ പാതിരാമണൽ എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ നമുക്ക് ഈ ഐലൻഡ് സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇതൊരു ചെറിയ ഫോറസ്റ്റ് ആണ്. ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇതുപോലത്തെ ചെറിയ നടക്കാനുള്ള സംഭവത്തിൽ കൂടെ നമ്മൾ നടക്കാവും, പുറത്ത് നടക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഉടുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ എന്താണ് മൃഗശല്യം എന്ന് പറഞ്ഞാൽ കൂടുതൽ മൃഗങ്ങളും ഈ ഐലൻഡിൽ ഇല്ല, ഉടുമ്പുകളൊക്കെ ഉണ്ടെന്ന് മാത്രമേ. ഓക്കെ, ഇവിടെ എന്താ കാണിക്കണ്ടേ? ഓക്കെ, 20 രൂപ തരണം. അല്ല, ഞങ്ങൾ 6 പേരുണ്ട്. അപ്പം നമ്മൾ ഇവിടുന്ന് എൻട്രി പാസ് 20 രൂപ ഉണ്ട് കേട്ടോ ഇതിൻ്റെ. ഓക്കെ, എങ്ങനെ? യെസ്. ചേച്ചിൻ്റെ പേരെന്താ? സേതുഭായ്. അപ്പൊ അവിടെ ആ ഒരു ടിക്കറ്റ് പെടില്ല ഈ ഒരു ചാർജ്? നമ്മൾ അവിടെ നിർത്തി. ഇവിടെ പൈസ വേണോ? ഗവൺമെന്റിന്റെ പഞ്ചായത്തിന്റെ. അപ്പൊ ടോട്ടലി ഇതിന്റെ ടിക്കറ്റ് വരുന്നത് 120 രൂപയാണ് അല്ലെ? ഞങ്ങൾ 10 പേര് 2 പിള്ളേരും കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടുന്ന് 100 രൂപയും ഇവിടെ വന്നു കഴിഞ്ഞാൽ 20 രൂപ. ദേ ഈ ഒരു പാസിനെ എടുക്കണം നമ്മള്. ഇതാണ് പാസ് വരുന്നത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ദേ നിങ്ങൾക്ക് കാണാൻ പറ്റും, പാതിരാമണൽ ടൂറിസം. ഇത് പഞ്ചായത്തിൻ്റെയാണ്. അപ്പൊ അത് അതും പഞ്ചായത്ത് എന്ന് പറഞ്ഞു. ശിവ പറഞ്ഞാൽ അത് വേറെ, ഇത് വേറെ. ഇവിടെ ബോർഡ് നിങ്ങൾ കാണാട്ടോ, ഐ ലവ് പാതിരാമണൽ. ഇതാണ് എക്സാക്ട് ഈ ഒരു പ്ലേസ്. ഇതിൻ്റെ ബാക്കിലോട്ട് ഇരുന്നിട്ട് ഒരു കാര്യം പറഞ്ഞു, അതായത് ഒരു ഐലൻഡ്, ചെറിയൊരു ഐലൻഡ്. ഈ ഐലൻഡിലോട്ട് നമ്മൾ ബോട്ട് നമ്മളെ കടത്തി വിടും. നമ്മൾ ഈ ഐലൻഡിൽ സ്പെൻഡ് ചെയ്യുക, തിരിച്ചൊരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോകും. അതാണ് പാതിരാമണലിൻ്റെ. അപ്പോൾ അങ്ങനെ ബ്രോ, ഹൗ ഈസ് ദിസ് പ്ലേസ്? ഡു യു ലൈക്ക് ഇറ്റ്? യാ, ഇറ്റ്സ് വെരി ഓസം. ഇവിടെ നിന്ന് നല്ല കാഴ്ച കാണാൻ പറ്റും കേട്ടോ.
Just doing vlog. കൊള്ളാം. ഇത് എവിടെയൊക്കെ എഴുതിക്കണം? മുഹമ്മ ഗ്രാമപഞ്ചായത്ത്. മുഹമ്മ എന്നിട്ടോ സ്ഥലത്തിൻ്റെ പേര്. എനിക്ക് ഒരു വട്ടം പറഞ്ഞപ്പോൾ മിസ്റ്റേക്ക് വരും, നിങ്ങളൊന്ന് ക്ഷമിച്ചേക്ക്. മുഹമ്മ ഗ്രാമപഞ്ചായത്ത്. പ്രവേശനം പാസ് മൂലം 20. ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ അവിടെ നിന്ന് ഇവർ പറഞ്ഞില്ല. അപ്പം നിങ്ങൾ ടിക്കറ്റ് ഞാൻ മാറ്റുന്നു ഗൈസ്. 120 രൂപയാണ്. ചെറിയൊരു ദ്വീപാണ്. ഇത് വാഷ്റൂമാണോ വരുന്നത്? ഇത് വാഷ്റൂം എന്നല്ല കേട്ടോ, അതിൻ്റെ അകത്തൊന്നുമില്ല, ജസ്റ്റ് റൂമാണ്. അതെ, പാതിരാമണൽ ദ്വീപ്. ഓക്കെ, നമുക്ക് ഒന്നുകൂടി നടക്കണം അങ്ങോട്ട്. പിന്നെ അവർ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ പറഞ്ഞില്ല അവർ, ഈ ഒരു ഇതിലോട്ട് മാത്രം നിങ്ങൾ നടന്നാൽ മതി, ഇതുപോലെ ഇടവഴികളിലൊക്കെ ഉണ്ടാവും, അതിലൂടെ നിങ്ങൾ സ്പെൻഡ് ചെയ്യരുത്, അങ്ങോട്ടൊന്നും പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇങ്ങനെ നടക്കാനുള്ള ഏരിയ കേട്ടോ, അടിപൊളിയാണ് ഇങ്ങനെ കാണുമ്പോൾ. നമ്മളെ ഈ മറ്റേ കടൽ, സോറി കടലല്ല, കായലിൻ്റെ തീരത്തൊക്കെ ഉണ്ടാകുന്ന ഒരു മുള്ള പോലത്തെ ഒരു ചെടിയൊക്കെ ഉണ്ടല്ലോ, ആ ചെടിയൊക്കെ ഉണ്ട് ഇവിടെ നിറച്ച് ഈ കാടിൽ. ഇതുപോലെ ചെറിയൊരു ഇതായിട്ട് ഇരിക്കാനൊക്കെ പറ്റും. പിന്നെ ഞാൻ അവിടെ പറഞ്ഞതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ആലപ്പുഴയിൽ നിന്ന് പാതിരാമണലിലോട്ട് വേണമെങ്കിൽ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും, സോറി, അവിടെ നിന്ന് ഇങ്ങോട്ട് ഡയറക്റ്റ് ബോട്ടിൽ വരാൻ പറ്റും, പക്ഷെ പാതിരാമണലിൽ നിന്ന് ആലപ്പുഴയിലോട്ട് നമുക്ക് പോകാൻ പറ്റില്ല കേട്ടോ. അതാണ് ഇവരെന്നോട് പറഞ്ഞത്. അവിടെ ഇരിക്കണം എന്നുണ്ട്. ഈ ഐലൻഡ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ലെങ്ത് ഒന്നുമില്ല, കുറച്ചേ ഉള്ളൂ. ഇതിൻ്റെ കറക്റ്റ് ലെങ്ത്തും കാര്യങ്ങളൊക്കെ അറിയണം, നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്ക്, കാരണം എനിക്ക് ഗൂഗിൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം നിങ്ങൾ അത് നിന്നോട് ക്ഷമിച്ചേക്കുക. അപ്പം നമുക്ക് എങ്ങനെയാ വെച്ചാൽ, ഈ ഈ ഒരു വഴിയുണ്ടോ നിങ്ങളെ, ഇതിലൂടെ മാത്രമേ നമുക്ക് നടക്കാൻ പറ്റുള്ളൂ. ഇഫ് മേ ബി നമുക്ക് വേറെ എവിടെയെങ്കിലൊക്കെ ഇങ്ങോട്ടെങ്ങനെ പോകണോ, അല്ലെങ്കിൽ അങ്ങോട്ടൊന്നും പോക്ക് കിടക്കില്ല, ഈ ഒരു വഴി, ഈ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഇതുപോലെ തന്നെ നിങ്ങൾ കണ്ടില്ല, മുള കൊണ്ട് ഉണ്ടാക്കിയ ചെയറുണ്ട്, ആ ചെയറിൽ നമുക്ക് വേണമെങ്കിൽ ഇരിക്കാം, സ്പെൻഡ് ചെയ്യാം. വളരെ സൈലൻ്റ് ആട്ടോ ഈ ഒരു ഏരിയ, വളരെ സൈലൻ്റാന്ന് പറഞ്ഞാൽ ഭയങ്കര സൈലൻ്റാണ്. നമുക്കിതിനെ എൻഡ് വരെ പോയിട്ട്, ഐ മീൻ ആ എൻഡിൽ പോയിട്ട് നമുക്ക് തിരിച്ചു വരാം, അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. പക്ഷേ എന്താ വെച്ചാൽ, കാടുകളെ ഇഷ്ടപ്പെടുന്നവർ, അതുപോലെ സമാധാനം ഇഷ്ടപ്പെടുന്നവർ, സമാധാനം ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല നിനക്കറിയാം. കുറച്ച് നേരം ഇവിടെ വന്നിരിക്കുന്ന നല്ല സമാധാനം കിട്ടും, അടിപൊളിയാണ്, കാണാൻ പറ്റും. അപ്പോൾ മാക്സിമം എന്താ വെച്ചാൽ, ഞാൻ നിങ്ങൾക്കിത് ഫുള്ളായിട്ട് നടന്ന് കാണിച്ച് തന്നിട്ട് ഞാൻ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ, അവർക്ക് കൊച്ചു കുഞ്ഞില്ലാതുകൊണ്ട് അവരുടെ കൂടെ എനിക്ക് അങ്ങനെ പറ്റില്ല. ഐ മീൻ എന്താ വെച്ചാൽ, ആ വീഡിയോ ഫുള്ളായിട്ട് കവർ ചെയ്യാൻ ടൈം എടുക്കും, ഒരുപാട് എടുക്കും. കൊച്ചു കുഞ്ഞുണ്ട്, അപ്പോൾ അവർ പതുക്കേ വരുള്ളൂ, അവർ പതുക്കെ വന്നാൽ മതി. കാരണം എന്താ വെച്ചാൽ, ഒരുപാട് സംഭവങ്ങൾ ഇതിനകത്തുണ്ട്, അതൊക്കെ കണ്ട് ആസ്വദിച്ച് വരട്ടെ. ഞാൻ കുറച്ച് സ്പീഡ് നടക്കുന്നുണ്ടെങ്കിലും അറൗണ്ട് 2 കിലോമീറ്റർ ഉള്ളൂ ഈ ഒരു ഐലൻഡ്. കഴിഞ്ഞു ഐലൻഡ്, നിങ്ങൾക്ക് അവിടെ ഒരു മഞ്ഞ ബോർഡ് കാണാൻ പറ്റുന്നുണ്ട്. ആരെയാ ഒന്ന് ഇങ്ങോട്ട് മാറിക്കോ, മഞ്ഞ മാട് ബോർഡ് കാണിച്ചിട്ട്. ആ മഞ്ഞ ബോർഡ് ഉണ്ട്, ബോർഡല്ല, അതൊരു ചെറിയൊരു എന്തൊരു ചെറിയ വീട് പോലെ ഉണ്ട്. നോക്കിയേക്കോ, ഓ ഇവിടെ കടിപൊളി കേട്ടോ.
അങ്ങനെ ഇതിൽ എൻ്റെ എത്തി കേട്ടോ, ദ്വീപിൻ്റെ ഈ ഒരു ഐലൻഡിൻ്റെ എൻ്റെ എത്തി ഇത്രേ ഉള്ളൂ. അതുള്ള കാടാണ്, കാടുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഐലൻഡാണ് ഈ ഒരു ഐലൻഡ്. മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ് ഇൻ ആലപ്പുഴ. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക, വ്യവസായം കൊണ്ട് അഭിവൃദ്ധരാകുക. അങ്ങനെ എത്തി. അതാണ് അതിൻ്റെ എൻ്റെ. ഇതിൻ്റെ അകത്തൊരു ക്ഷേത്രമാണോ? എസ് ഡി പി അല്ലത്, എസ് എൻ ഡി പിൻ്റെ ഒരിത് വരുന്നുണ്ട്. ഇതെന്താണെന്ന് അറിയുന്നവർ കമൻറ്റ് ചെയ്തേക്ക്, എനിക്കറിയില്ല അത് അമ്പലമാണോ അവരങ്ങനെ എന്തെങ്കിലും ആണോ എന്നിട്ടത്. ഇവിടെ നല്ല ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല കേട്ടോ എൻ്റെ. വെറുതെ രണ്ട് മൂന്ന് ഊഞ്ഞാലും ഉണ്ട്, എന്നിട്ട് അവിടെ എന്തോ ഒരു കളി സംഭവമുണ്ട്. ഇത് ഒന്ന് കാണാൻ പറ്റും, ഇത് അതിൻ്റെ ബേക്കിൽ കടൽ കാണാൻ പറ്റും. അങ്ങനെ എത്തി. അങ്ങനെ ഐലൻഡിൻ്റെ സ്റ്റാർട്ട് മുതൽ എൻ്റെ ഇത് ഇവിടെ എൻഡ് ചെയ്തു. ഇതാണ് വരുന്നത്. ഓക്കെ, എസ് എൻ ഡി പിന്റെ കൊടി കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അധികം ആരും ഇല്ല കേട്ടോ, അധികം ഡെൻ സ്പോട്ട് തന്നെയാണെങ്കിൽ പറ ഈ ഒരു സ്പോട്ട്. ഞാനിപ്പോൾ ചെറിയ റൂൾ തെറ്റിക്കുന്നുണ്ട്, കാരണം അവർ ആ ഒരു ഇതിലൂടെ മാത്രം നടന്നു പോയാൽ മതി. അപ്പം ഞാൻ ഈ എൻ്റെലോട്ട് എത്തിയപ്പോഴേ അവിടെയാണ് എൻ്റെ. അതിൻ്റെ അകത്ത് ചെറിയൊരു ഇതുണ്ട് കേട്ടോ, ചെറിയൊരു നടപ്പാത, ഐ മീൻ നടന്ന് പാതയായ ഒരു ഏരിയ. അതിങ്ങനെ അതിലൂടെ നടന്നു വന്നിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്തൊക്കെ ഒരു ഊഞ്ഞാലുണ്ട്, അപ്പോൾ ഇതിനെ നടക്കാൻ പറ്റുമായിരിക്കും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതേ അടിപൊളി. നല്ല തണുപ്പാടോ, നല്ല തണുത്തൊരു ഊഞ്ഞാലാട്ടം, അടിപൊളി ഊഞ്ഞാലിന് അത്ര ബലം പോരെ വീഴുന്നോ. അങ്ങനെ അവിടുന്ന് ലാസ്റ്റിൽ നിന്ന് തിരിച്ചു പോകുന്നു കേട്ടോ. തിരിച്ചത് നമ്മളെ ഇതുണ്ടല്ലേ അവിടെ, ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുത്ത് അവിടെ തന്നെ എത്തി. അതിനടുത്ത് ഇത് ഇതേപോലത്തെ ഒരു ഹൗസ് വരുന്നുണ്ട് കേട്ടോ, മേലേക്ക് കയറാൻ പറ്റും. സോ നമുക്ക് കയറിയോ കേട്ടോ. എൻ്റെ അകത്താണ് സീനാണ് കേട്ടോ. ഓക്കെ ഡൺ. ഒരു മരത്തിന്റെ ചുള്ളെല്ലാം ഉണ്ട് തരുന്നേട്ട. അത്ര കപ്പാസിറ്റി കുറവാണ് ഡൗട്ടുണ്ട്, ഇത് നടക്കുന്നുണ്ട്. അങ്ങോട്ട് ഒരുപാട് ഇതൊന്നും ഇല്ല കേട്ടോ, ഐ മീൻ ഒരുപാട് വെയിറ്റ് താങ്ങാനുള്ള ഇതൊന്നും ഇതിനില്ല.
അങ്ങോട്ട് നമ്മൾ തിരിച്ചു നേരെ വന്ന ബോട്ടിൽ തന്നെ വന്നതിൽ തന്നെ തിരിച്ച് നമ്മൾ അങ്ങോട്ട് പോകും. നമ്മൾ അവിടുന്ന് അടുത്ത പ്ലേസ് കൂടി കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോ ഞാൻ ഇടാം, നിങ്ങൾ അതൊന്ന് കണ്ടേക്കും. നിങ്ങൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ ഫുൾ വീഡിയോ കാണണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കും. അപ്പോൾ അതിൻ്റെ അപ്പ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.